വാസ്തു കംപ്ലൈൻറ് ഇല്ലാത്തൊരു ഫ്ലോർ പ്ലാൻ ആറ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ ഈസി ആയിട്ട് ഏതൊരു സാധാരണക്കാരനു വരെ നിർമ്മിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ ത്രീ ഡേയ്സ് ലൈവ് വാസ്തു ഫ്ലോർ പ്ലാൻ ഡിസൈൻ വർഷോപ്പിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് അതായത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മണി ബാക്ക് ഗ്യാരന്റിയാണ് അത് വെറും ഇരുനൂറ്റി തൊണ്ണൂറ് രൂപ രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും ചെയ്യും അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ആ നൂറ് ശതമാനം ആ മണി ഞാൻ തിരിച്ചു തരികയും ചെയ്യും കാരണം അത്രമാത്രം നല്ല കണ്ടന്റും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ ഈ വർക്ക്ഷോപ്പിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് അടങ്ങിയിട്ടുള്ളത് നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് ത്രീ ഡേയ്സ് ലൈവ് ആയിട്ടുള്ള വാസ്തു ഫ്ലോർ പ്ലാൻ ഡിസൈൻ വർക്ക്ഷോപ്പിൽ വരുന്നത് ആറ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ വാസ്തു കമ്മളില്ലാത്തൊരു ഫ്ലോർ പ്ലാൻ എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്ന് പഠിക്കുന്ന ഒരു പ്രോസസ് ആണ് അപ്പം ഇതിനകത്ത് വരുന്നത് ആദ്യം വരുന്നത് ത്രീ ഡേയ്സ് ആയിട്ടുള്ള ലൈവ് ആയിട്ടുള്ള ക്ലാസ് ആണ് റെക്കോർഡിങ് ആയിരിക്കത്തില്ല ലൈവ് ആയിരിക്കും അപ്പൊ അതിനകത്ത് ഡേ വണ് ഡേ ടു ഡേ ത്രീ എന്ന് പറയുന്ന മൂന്ന് ദിവസം ദിവസമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഡേ വണ്ണിൽ നമ്മൾ ചെയ്യുന്നത് വെച്ചാല് ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആറ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസിലൂടെ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളതിനകത്ത് പറയുന്ന അപ്പൊ അത് കിഴക്ക് ദർശനം തെക്ക് ദർശനം പടിഞ്ഞാറ് ദർശനം വടക്ക് ദർശനം എന്ന് പറയുന്ന എങ്ങനെയാണ് അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് എങ്ങനെയാണ് അതിൻ്റെ ചെയ്യുന്നത് അതിന്റെ യോനിസംഖ്യ എങ്ങനെയാണ് അതിന്റെ ഔട്ടർ എങ്ങനെയാണ് ക്രമീകരിക്കുന്നത് എങ്ങനെയാണ് ക്രമീകരിക്കുന്നത് മഹാമർമ്മങ്ങൾ എങ്ങനെയാണ് പരിശോധിക്കുന്നത് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മളിതിനകത്ത് ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസിൻ്റെ അകത്ത് എങ്ങനെയാണ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇതിനകത്ത് ആദ്യമേ പറയുന്നത് അതിനുശേഷം നമ്മൾ വരുന്നത് വെച്ചാൽ ഒരു ഫ്ലോർ പാൻ എങ്ങനെയാണ് ഡിസൈൻ ഇടുന്നതെന്ന് എന്ന് നമുക്ക് ലൈവായിട്ട് കാണിച്ചിരിക്കുകയാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡേ വണ്ണിന്റെ അകത്ത് വരുന്നത് ഇവിടുത്തെ ഡേ ടുവിൻ്റെ അകത്ത് വരുന്നത് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് ഡേ വണ് കഴിയുമ്പോഴത്തേക്കും ഞാനൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാവും അതേപോലെ തന്നെ ഡിസൈൻ നിങ്ങളോട് ഇടാൻ പറയുകയാണെങ്കിൽ അപ്പം അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും ഡിസൈൻ ഇട്ടതിന് ശേഷം നിങ്ങൾ അത് ഗൂഗിൾ ഫോമിലൂടെ അയച്ചു തരികയാണ് ചെയ്യേണ്ടത് അപ്പം അങ്ങനെ ഗൂഗിൾ ഫോമിലൂടെ അയച്ചിരുന്നവരുടെ മാക്സിമം ഫ്ലോർ പ്ലാൻ നമ്മൾ പരിശോധിക്കുക എന്നായിരിക്കും അതായത് ഡിസൈൻ്റെ അകത്ത് എന്തെങ്കിലും മുറുകിന്റെ പൊസിഷനോ അതുപോലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഗ്രഹപതി സൂത്രത്തിന് ഒഴിവിൻ്റെ കാര്യങ്ങളോ അതുപോലെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകളോ കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ലൈവിലൂടെ നമ്മൾ മാക്സിമം നമ്മൾ പരിശോധിക്കുന്ന രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡേ ടുവിൽ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ തലേ ദിവസം നമ്മൾ ഇട്ടേക്കൊരു ഡിസൈൻ ഉണ്ടല്ലോ ആ ഡിസൈനകത്ത് അളവുകളും കാര്യങ്ങളൊക്കെ ഞാൻ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ടാകും ആ അളവുകളും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ഫൈനൽ ഫ്ലോർ പ്ലാനായിട്ട് നമ്മൾ വാസ്തു വികാരം നിന്നാണ് കൊടുക്കുമ്പത്തേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് അളവിടുന്നത് അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയാൻ പോകുന്നത് ആ ഡേ ടുവിൻ്റെ അകത്തുള്ള പ്രത്യേകത ഡേ ത്രീയ്ക്കകത്ത് വരുന്നത് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഡേ ടുവിൽ ഞാൻ അളവുകളും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ച പോലെ തന്നെ നിങ്ങളോട് ഡിസൈൻ ഇട്ടതിൻ്റെ അകത്ത് അളവിടാനാണ് പറയുന്നത് അപ്പൊ അങ്ങനെ എല്ലാവരും ഡിസൈൻ ഇട്ട് അളവാക്കിയിട്ട് ഫൈനൽ ഫ്ലോർ പ്ലാൻ പാനായിട്ട് വേണം നമ്മൾ ഗൂഗിൾ ഫോമിലൂടെ നിങ്ങൾ ഡേ ത്രീ തുടങ്ങുന്നതിന് മുമ്പ് അയച്ചു തരേണ്ടത് അപ്പം മാക്സിമം ഫ്ലോർ പാൻ്റെ ഡയമെൻഷൻ വാസ്തുപ്രകാരമുള്ള ഡയമെൻഷനും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പരിശോധിക്കുന്നു ഡേ ടു നമ്മൾ വാസ്തുപ്രകാരമുള്ള ഡിസൈനുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും പിടിക്കുന്നത് ഡേ ത്രീകത്ത് നിങ്ങൾ ഡയമെൻഷനായിരിക്കും പിടിക്കുന്നത് അപ്പം ആ രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് അപ്പം അത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ കൃത്യമായിട്ട് ഡിസൈൻ ഇടാൻ പഠിക്കുകയും അളവ് ഇടാൻ പഠിക്കും എങ്ങനെയാണ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ഈ സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡിസൈൻ ഇടാനോ അല്ലെ അളവുകൾ ക്രമീകരിക്കാനോ സാധിച്ചില്ല എങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ലൈവില് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ അങ്ങനെ ചെയ്യുമ്പത്തേക്കും ബാക്കിയുള്ളവർ ചെയ്തേക്കുന്ന അളവുകൾ എങ്ങനെ ഇട്ടേക്കണം ബാക്കിയുള്ളവർ ചെയ്തേക്കുന്ന ഡിസൈൻ എങ്ങനെ ഇട്ടേക്കണം അതുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് പരിശോധിക്കുക ഉൾപ്പെടെയുള്ളത് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ഇതാണ് നമ്മുടെ ത്രീ ഡേയ്സിന്റെ ലൈവ് വർക്ക്ഷോപ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അപ്പൊ അങ്ങനെ നിങ്ങൾ ത്രീ ഡേയ്സ് കൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുന്ന ആളുകൾ ഗൂഗിൾ ഫോമിലൂടെ നിങ്ങൾ ഫില്ല് ചെയ്ത് ആളുകൾക്ക് അവർക്ക് പ്രത്യേകമായിട്ട് അതാണ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമുള്ള ആയിരിക്കും ഇത് അപ്പൊ നിങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല ആ കൃത്യമായിട്ട് ഗൂഗിൾ ഫോമിലൂടെ പറയുന്ന പോലെ ചെയ്ത് ആ റിസൾട്ട് കിട്ടുന്ന രീതിയിലേക്ക് ആക്കുക എന്നുള്ള നിർദ്ദേശം അതുകൊണ്ടാണ് അങ്ങനെയുള്ളവർക്ക് ഒരു ഇംപ്ലിമെന്റേഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ അടുത്ത കഴിഞ്ചിൽ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവും അതുപോലെ തന്നെ അപ്പം ജോയിൻ ചെയ്ത എല്ലാവരും കിട്ടത്തില്ല ആ കൃത്യമായിട്ട് ഫ്ലോയിലൂടെ പാത്തിലൂടെ പോയിട്ട് അത് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും അതേമതേ ടോൾ വീക്ക് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ച് എന്ന് പറയുന്ന അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റും അപ്പൊ എന്താണ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീക്കിലി നമ്മൾ ഓരോ മെയിൽ മെയിലായിരിക്കും അപ്പം ആ മെയിലിൻ്റെ അകത്ത് നമ്മൾ കൃത്യമായിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയും അപ്പം ആ ഓരോ ആഴ്ചയിലും ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യത്തെ ആഴ്ച ഒരു ബെഡ്റൂമുള്ള കിഴക്ക് ദർശനമായിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാൻ എങ്ങനെയാണ് ക്രമീകരിക്കുന്നത് അപ്പൊ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൻ്റെ സ്ക്വയർ ഫീറ്റ് എത്രയാണ് അതിന്റെ ജോനി സംഖ്യ എത്രയാണ് ഇതുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും അതേപോലെ നമ്മൾ വടക്ക് ദർശനമായിട്ടുള്ള വീടിൻ്റെ അകത്ത് നമ്മൾ എത്രയാണ് ഒരു ബഡ്ജറ്റ് ഒരു ക്ലയന്റ് നിങ്ങൾക്ക് പറയുന്ന രീതിയിലായിരിക്കും നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പം ആ ക്ലയന്റിന്റെ റിക്വയർമെന്റ് ആണ് ഞാൻ പറയുന്നത് അപ്പൊ ആ രീതിയിൽ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കാം അപ്പം അതാണ് ഇതിനകത്ത് രണ്ടാമത്തെ ആഴ്ച ഒരു ബെഡ്റൂമുള്ള വടക്ക് ദർശനമായ വീട് മൂന്നാമത്തെ ആഴ്ച ഒരു ബെഡ്റൂമുള്ള പടിഞ്ഞാറ് ദർശനമായ വീടും നാലാമത്തെ ആഴ്ച ഒരു ബെഡ്റൂമുള്ള കിഴക്ക് തെക്ക് ദർശനമായിട്ടുള്ള വീട് പിന്നെ അത് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് അതുപോലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയ വീഡിയോ കൂട്ടും അല്ലെങ്കിൽ അത് നോട്ട് കൂട്ടൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അതിനുശേഷം നിങ്ങൾക്ക് അതേപോലെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കും അങ്ങനെ നിങ്ങൾ പന്ത്രണ്ട് ഡിസൈൻ ഇട്ടതിന് ശേഷം ഓരോ ആഴ്ചയിലും നിങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഓരോ ആഴ്ച കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ആ ഗൂഗിൾ ഫോമിലൂടെ നിങ്ങൾ അത് അയച്ചു തരണം അപ്പം അങ്ങനെ ഗൂഗിൾ ഫോമിലൂടെ നിങ്ങൾ പന്ത്രണ്ട് ആഴ്ചയും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏകദേശം ഒരു ബെഡ്റൂം രണ്ട് ബെഡ്റൂം മൂന്ന് ബെഡ്റൂം ഉള്ള ഏത് ദർശനത്തിലുള്ള ഫ്ലോർ പാനാണെങ്കിലും ഡിസൈൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കത് എനിക്ക് എല്ലാവരും ഇതേ ഇതിൽ വാല്യൂ ചെയ്യാനോ കാര്യങ്ങളൊന്നും പറ്റത്തില്ല കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ സമയവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഈ പന്ത്രണ്ട് ആഴ്ചയും കൃത്യമായിട്ട് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു പ്രൈവറ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പോസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ആക്കാം അപ്പൊ ഇത് കൃത്യമായിട്ട് നിങ്ങൾ ആഴ്ചകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ഈ പ്രൈവറ്റ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് എക്സൺ ഉണ്ടാവും അപ്പൊ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പന്ത്രണ്ട് ഫ്ലോർ പ്ലാനിൽ നിങ്ങൾക്ക് അവിടെ പോസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പൊ കൃത്യമായിട്ട് ആ ഈ ഒരു പാതി തന്നെ പോവാം കാരണം കൃത്യമായിട്ട് ടൈം വെച്ച് ചെയ്യുന്നതിൽ ആ അപ്പം മാത്രമേ കൃത്യമായിട്ട് നിങ്ങൾക്ക് രീതിയില് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ആ രീതിയിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും റിസൾട്ട് കിട്ടുക എന്ന നമ്മൾ ചെയ്യുന്നതാണ് നമ്മുടെ ത്രീ ഡേയ്സ് ആയിട്ടുള്ള ലൈവ് വാസ്തു ഫ്ലോർ പ്ലാൻ ഡിസൈൻ പ്രോസസ്സ് അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഈ ത്രീ ഡേയ്സ് കൊണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് പ്രോസസ്സ് എന്നുള്ള കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയത് അത് കഴിയുമ്പോഴത്തേക്കും ഇതേപോലെ നിങ്ങൾ ഇമ്പ്ലിമെന്റേഷനോട് നിങ്ങൾ പോയി കഴിയുകയും ചെയ്യുമ്പോഴേക്കും ഇപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും എങ്കിലും നല്ല റിസൾട്ടുണ്ടാവുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും ഒരു ടെൻ ലക്സ് എങ്കിലും അതിനകത്ത് റിട്ടേൺ കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഫ്ളോർ പ്ലാൻ ഡിസൈൻ ഹബ്ബ് എന്ന് പറയുന്ന നമ്മുടെ കമ്മ്യൂണിറ്റി മിഷൻ തന്നെ വാസ്തുവിന്റെ പേരിൽ ഇനി ഒരാഴും ഫ്ലോർ പ്ലാൻ മാറ്റി വരയ്ക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവരുത് എന്നുള്ളതാണ് ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആയിരത്തി നൂറ് പേർക്ക് മാത്രമേ നമുക്ക് ഈ ഒരു ഓഫറിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക താങ്ക്